നമസ്കാരം. ഗണിതം മധുരം എന്ന പരിപാടിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. ഞാൻ ഹേന. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് 20 താഴെയുള്ള സംഖ്യകളെ ഗുണിക്കുന്നതിനുള്ള ഒരു ട്രിക്കിനെ കുറിച്ചാണ്. അപ്പോൾ അതിനായി ആദ്യം തന്നെ നമുക്ക് കുറച്ച് ഉദാഹരണങ്ങളൊക്കെ നോക്കാം. ആദ്യത്തെ ഉദാഹരണം 12 × 13. ഇതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം 12 × 13 എന്ന് എടുത്ത് എഴുതണം. അതിനുശേഷം 12, 13 എന്ന നമ്പറുകളിലെ 10 സ്ഥാനത്തെ സംഖ്യകൾ താഴോട്ട് എഴുതുക. അതായത് 2, 3 ആണല്ലേ 10 സ്ഥാനത്തുള്ള സംഖ്യകൾ. അപ്പോൾ 2, 3 താഴോട്ട് എടുത്ത് എഴുതുക. അതിനുശേഷം രണ്ടാമത്തെ സ്റ്റെപ്പായിട്ട് 12 ലും 13 ലും വലിയ സംഖ്യ ഏതാണ്? 13 ആണ്. അപ്പോൾ 13 കൂടെ 10 സംഖ്യകളായ 2 ലും 3 ലെ ഏറ്റവും ചെറിയ സംഖ്യ എടുക്കുക. അപ്പോൾ 2 ആണ് ഏറ്റവും ചെറിയ സംഖ്യ എന്ന് പറയുന്നത്. അപ്പോൾ 13 കൂടെ 2 കൂട്ടുക, 15 എന്ന് വരും. 15 ഉത്തരത്തിലേക്ക് എഴുതുക. ഇനി അടുത്ത സ്റ്റെപ്പിലായിട്ട് 10 സ്ഥാനത്തെ സംഖ്യകളായ 2, 3 തമ്മിൽ ഗുണിക്കുക. 2 × 3 എന്ന് പറയുന്നത് 6 ആണ്. 6 ഉത്തരത്തിലേക്ക് എഴുതുക. അപ്പോൾ 156 എന്നാണ് നമുക്കിവിടെ ഉത്തരം കിട്ടിയിരിക്കുന്നത്. അതായത് 12 × 13 എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്തൊരു ഉദാഹരണം നോക്കാം. 15 × 18 എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 10 സ്ഥാനത്തുള്ള സംഖ്യകൾ താഴോട്ട് എഴുതുക. 5ഉം 8ഉം ആണ്. ഇനി 15 ആണോ 18 ആണോ വലുത്? 18 ആണ് വലുത്. 18 കൂടെ 10 സ്ഥാനത്തെ സംഖ്യകളിൽ ഏറ്റവും ചെറിയ സംഖ്യ എടുക്കുക. 5 ആണ് ചെറിയ സംഖ്യ. അപ്പോൾ 18 കൂടെ 5 കൂട്ടിയാൽ 23 എന്ന് വരും. 23 ഉത്തരത്തിലേക്ക് എഴുതുക. അതിനുശേഷം 10 സ്ഥാനത്തെ സംഖ്യകൾ തമ്മിൽ ഗുണിക്കുക. ഗുണിക്കുമ്പോൾ എത്രയാണ് വരുന്നത്? 5ഉം 8ഉം തമ്മിൽ ഗുണിക്കുമ്പോൾ 40 എന്നാണ് വരുന്നത്. നമുക്കിവിടെ ഒരു സംഖ്യ മാത്രമേ ഉത്തരത്തിലേക്ക് എഴുതാൻ സാധിക്കുള്ളൂ. ബാക്കി, അതായത് 0 ഉത്തരത്തിലേക്ക് എഴുതുക, ബാക്കി 4 ശിഷ്ടം പോകും. അപ്പോൾ 23 കൂടെ 4 കൂട്ടിയാൽ 27 എന്നാണ് വരുന്നത്. ഉത്തരം 270 എന്നാണ്. അതായത് 15 × 18 എന്ന് പറയുന്നത് 270 ആണ്. അടുത്തൊരു ഉദാഹരണം കൂടി നമുക്ക് നോക്കാം. അടുത്ത ഉദാഹരണം 14 × 11 എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 10 സ്ഥാനത്തെ സംഖ്യകൾ താഴോട്ട് എഴുതി വെക്കുക. 4ഉം 1ഉം ആണ്. ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്താണ്? 14 ആണോ 11 ആണോ വലുത്? 14 ആണ് വലുത് അല്ലേ. അടുത്ത സ്റ്റെപ്പിൽ എന്താണ്? ഈ 10 സ്ഥാനത്തെ സംഖ്യകളിലെ ചെറിയ സംഖ്യ എടുക്കുക. അതാ 4ഉം 1ഉം ആയിരുന്നു, 1 ആണ് ചെറിയ സംഖ്യ. അപ്പോൾ 14 കൂടി 1 കൂട്ടിയാൽ എത്രയാണ് വരുന്നത്? 15 ആണ് വരുന്നത്. 15 ഉത്തരത്തിലേക്ക് എഴുതുക. അടുത്ത സ്റ്റെപ്പിൽ എന്താണ്? ഈ 10 സ്ഥാനത്തെ സംഖ്യകൾ തമ്മിൽ ഗുണിക്കുക. അതായത് 4ഉം 1ഉം തമ്മിൽ ഗുണിച്ചാൽ 4 ആണ് വരുന്നത്. അപ്പോൾ ഉത്തരത്തിലേക്ക് 4 എഴുതുക. ഉത്തരം ഇവിടെ കിട്ടിയിരിക്കുകയാണ് 154 എന്നാണ് 14 × 11 എന്ന് പറയുന്നത്. ഇനി അടുത്ത ഉദാഹരണം നമുക്ക് നോക്കാം. 17 × 19 എന്ന് പറയുമ്പോൾ എങ്ങനെ വരുമെന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് എന്താണ് വേണ്ടത്? 10 സ്ഥാനത്തെ സംഖ്യകൾ താഴോട്ട് എഴുതുക. 10 സ്ഥാനത്തെ സംഖ്യകൾ ഏതൊക്കെയായിരുന്നു? 7ഉം 9ഉം ആണ്. 7ഉം 9ഉം താഴേക്ക് എഴുതുക. അടുത്ത സ്റ്റെപ്പിൽ എന്താണ്? 17 ആണോ 19 ആണോ വലുത്? 19 ആണ് വലുത് അല്ലേ. 19 എടുത്തെഴുതുക. അതിനുശേഷം 10 സ്ഥാനത്തെ സംഖ്യകളിൽ ഏറ്റവും ചെറിയ സംഖ്യ എഴുതുക. അതായത് 7 ആണ് ചെറിയ സംഖ്യ. അപ്പോൾ 19 കൂടെ 7 കൂട്ടുക. എത്രയാണ് വരുന്നത്? 26 ആണ് വരുന്നത്. 26 ഉത്തരത്തിലേക്ക് എഴുതുക. അതിനുശേഷം ലാസ്റ്റത്തെ സ്റ്റെപ്പ് എന്തായിരുന്നു? 10 സ്ഥാനത്തെ സംഖ്യകൾ തമ്മിൽ ഗുണിക്കുക. 7ഉം 9ഉം തമ്മിൽ ഗുണിച്ചാൽ 63 എന്ന് വരും. ഒരു സംഖ്യ മാത്രമേ നമുക്ക് ആ സ്ഥാനത്തേക്ക് എഴുതാൻ സാധിക്കുകയുള്ളൂ. 3 എഴുതുക, ശിഷ്ടമായി 6 പോകും. അപ്പോൾ 26 കൂടെ 6 കൂട്ടിയാൽ എത്രയാണ് വരുന്നത്? 32 എന്നാണ് വരുന്നത്. അപ്പോൾ 32 ഉത്തരത്തിലേക്ക് എഴുതുക. അപ്പോൾ 323 എന്നാണ് 17 × 19 എന്നതിന്റെ ഉത്തരം എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്തതായി അവസാനമായിട്ട് ഒരു ഉദാഹരണവും കൂടി ചെയ്തു നോക്കാം. 16 × 12 എന്ന് വന്നാൽ എങ്ങനെയെന്ന് നമുക്ക് എല്ലാവർക്കും ഒന്ന് ചെയ്തു നോക്കാം. അതായത് 10 സ്ഥാനത്തെ സംഖ്യകൾ എടുത്തെഴുതുക. 6ഉം 2ഉം ആണ്. അടുത്തതായി 16 ആണോ 12 ആണോ വലുത്? 16 ആണ് വലുത്. 16 എഴുതുക. 10 സ്ഥാനത്തെ സംഖ്യകളിലെ ചെറിയ സംഖ്യ എടുക്കുക. 6ആണോ 2ആണോ ചെറിയ സംഖ്യ? 2 ആണ് ചെറിയ സംഖ്യ. അപ്പോൾ 2 16 കൂടെ കൂട്ടുക. 18 എന്ന് ഉത്തരത്തിലേക്ക് എഴുതുക. അതിനുശേഷം 10 സ്ഥാനത്തെ സംഖ്യകൾ തമ്മിൽ ഗുണിക്കുക. 6ഉം 2ഉം തമ്മിൽ ഗുണിച്ചാൽ 12 എന്നാണ് വരുന്നത്. നമുക്ക് ഒരു സംഖ്യ മാത്രമേ എടുക്കാൻ സാധിക്കുകയുള്ളൂ, 1 ശിഷ്ടം പോകും. അപ്പോൾ 2 ഉത്തരത്തിലേക്ക് എഴുതിയിട്ട് 1 ശിഷ്ടം എഴുതുക. 18 കൂടെ 1 കൂട്ടിയാൽ 19 എന്ന് വരും. അപ്പോൾ 192 എന്നാണ് 16 × 12 എന്നതിന്റെ ഉത്തരമെന്ന് പറയുന്നത്. ഇങ്ങനെ വളരെ എളുപ്പത്തിൽ തന്നെ ഈ ഒരു തന്ത്രം ഉപയോഗിച്ച് 20 താഴെയുള്ള സംഖ്യകളെല്ലാം നമുക്ക് ഗുണിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഗണിതം മധുരം ഇവിടെ അവസാനിക്കുകയാണ്. നന്ദി, നമസ്കാരം.